ഓക്കെ, നമ്മൾ എമാടായി പാറേന്റെ ആക്ച്വൽ ബ്യൂട്ടിയിലേക്ക് പോവാണേ. നമ്മൾ രണ്ട് സൈഡും പാറ, ഏക്കർ കണക്കിന് പാറ. നമ്മൾ റോഡ് സൈഡിൽ ഓക്കെ, വണ്ടികളൊക്കെ പോകാൻ നോക്കുമോ? പോവുകയോ? അങ്ങനെ ഒന്നും ആയിരിക്കും. എൻ്റെ ഷൂട്ടിങ് അവിടെ നടക്കുന്നത് കേട്ടോ. അമ്പലത്തിൽ നിന്നല്ലേ ബാക്ക്ഗ്രൗണ്ടിലെ പാട്ടും ഈ നല്ല കാറ്റും, ഇത് വേറെ തന്നെ വൈബല്ലേ. ആ എന്താ ബ്യൂട്ടി, നോക്കേ അടിപൊളി. അതുകൊണ്ടാണ് ഇതിനെ ശരിക്ക് മാടായി പാറയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ട്. അവരാണ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. കാരണം നമ്മളെ മാട്ടൂല് പോകുമ്പോൾ അവിടുന്ന് ഏഴുമല കാണിച്ചു. ഇങ്ങനെ ഒരുപാട് ടീ ഷോപ്പുകൾ മാടായി പാറയിലെ അവിടെ ഇവിടെയും സൈഡിലൊക്കെ ആയിട്ടുണ്ട്. പറഞ്ഞി ചൂടില്ലേ? അടിപൊളി കല്ലുമക്കായ്, കല്ലുമക്കായ കിട്ടാ, കല്ലുമക്കായ് പരിപ്പുവട, പിന്നെ ഷവർമ റോൾ. ഓക്കെ, നമ്മൾ മാടായി പാറേൻ്റെ ആക്ച്വൽ ബ്യൂട്ടിയിലേക്ക് പോവാണേ. നമ്മൾ താഴേന്ന് വന്ന്, നമ്മൾ ആദ്യത്തെ ലെഫ്റ്റ് എടുത്തു മാടായി കോളേജിൻ്റെ അങ്ങോട്ടേക്ക്. നമ്മൾ ഇവിടുന്ന് ഇതായി ഇങ്ങോട്ടേക്ക് പോയി. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ഏഴിമലയൊക്കെ കാണാം നമുക്ക്. ഏഴിമല സൺസെറ്റൊക്കെ കാണാം. മാടായി പാറ ശരിക്കും തുടങ്ങുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്കില്ല, ഇതാണ്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കെല്ലാം ആയിട്ട് ഒരുപാട് റോഡുണ്ട്. ആൾക്കാർ ആ റോഡിലേക്കൂടെയൊക്കെ പോവും, അവിടെയെല്ലാം കുറേ ടൈം സ്പെൻഡ് ചെയ്യും, തിരിച്ചു വരും. ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ആൾക്കാരൊക്കെ പിന്നെ വന്ന് ഫുഡ് വേസ്റ്റൊക്കെ ഇടുന്നതുകൊണ്ട് ഭയങ്കര കൺട്രോളിംഗ് ഒക്കെ ഉണ്ട്. ആൾക്കാർ ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇട്ടിട്ടങ്ങ് പോവും. പിന്നെ ഇവിടുന്ന് മാടായി കാവിലേക്കും എൻട്രി ഉണ്ട്. ഇവിടെ എവിടെയാണെന്ന് എനിക്ക് അത്ര ഒരു ഐഡിയ ഇല്ല. ബോർഡാനും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കായിരുന്നു. ഏതായാലും ആദ്യം നമുക്കൊന്ന് റൗണ്ട് അങ്ങ് ഓടിച്ചിട്ട് വരാം. ഏ കണ്ടോ, ഇതാണ് രണ്ട് സൈഡും പാറ, ഏക്കർ കണക്കിന് പാറ. ആൾക്കാർ പിന്നെ എല്ലാവരും ഉണ്ട്. ആൾക്കാരൊക്കെ അവിടെ പോയി ഓരോ പാറയിലെല്ലാം കുത്തിയിരുന്നിട്ടുണ്ട്, നമ്മളെ ലോണിലെല്ലാം ഇരിക്കുന്ന പോലെ. അപ്പം ടോട്ടലി പാറയാണ്, അതാണ് മാടായി പാറേൻ്റെ ബ്യൂട്ടി. പിന്നെ മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരുപാട് ഫ്ലവേഴ്സ്, കാക്കപ്പൂ, അങ്ങനത്തെ എന്തൊക്കെയോ പൂവുകളുണ്ട്. അങ്ങനെയുള്ളൊരു സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ട് ഇവിടെ ഒരുപാട്. വണ്ടി നോക്കി അങ്ങോട്ട്, ആ ഒരു റൂട്ടിലേക്കാണ് വണ്ടികളൊക്കെ പോകുന്നത്. കുറേ വണ്ടി ഉണ്ട് അവിടെ ഇട്ടിട്ട് സൈഡിൽ. നമുക്ക് നേരെ പോയിട്ടൊന്ന് വളച്ച് വരാം വടുവുന്നവരെ പോയിട്ട്. അപ്പം മാടായി പാറ എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ആൾക്കാർ വന്ന് ഈവനിങ്ങിൽ, ഈ ചൂടത്തൊക്കെ ആണെങ്കിലും വൈകുന്നേരം കുറച്ച് നല്ല കാറ്റ് കിട്ടും. കടൽക്കരയിലേക്ക് ഇരുന്ന പോലെ നല്ല കാറ്റാണ് മാടായി പാറക്ക്. ഇതാണ് വടുകുന്ന ശിവക്ഷേത്രം. ഇവിടെയാണ് ഇതേ സ്ഥലത്ത് തന്നെയാണ് പൂരക്കടവത്ത്. നമ്മളെ പൂരത്തിന് പിന്നെ നമ്മളെ പൂരക്കടവ് എന്ന് പറയും. അടിപൊളി എന്താ ചന്തയായാലും പിന്നെ പൂരം കുളി, മാടായിക്കാവിലെ ഇതിൻ്റെ കുളിയും എല്ലാം ഇവിടെ നടക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പുറത്തൊരു കുളവുമുണ്ട്. ഈ ഇവിടെയും അമ്പലത്തിൽ ഉത്സവവും അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്. ആ അവിടെയാണ് പൂരംകുളി ഉണ്ടാവുന്ന കുളം. നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങാം. അവിടെ എന്തോ ഉണ്ടല്ലോ നടക്കുന്നത്, സംതിങ് ഈസ് ഗോയിങ് ഓൺ ദർ. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഷൂട്ടിംഗ്, ഫിലിം ഷൂട്ടിംഗ്. ഓക്കെ, ഇതാ നമ്മൾ റോഡ് സൈഡിൽ. ഓക്കെ, വണ്ടികളൊക്കെ പോകണമെന്ന് വയ്ക്കുമോ? അപ്പുറ പാറയും, ഇതാണ് അമ്പലം. എന്താ നല്ല രസമല്ലേ ഭക്തിഗാനം. ഇവിടെ എന്തോ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഇതാണ് പൂരംകുളിയിൽ നടക്കുന്ന കുളമാണിത്. എന്തോ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് അവിടെ. എന്തോ ഷോർട്ട് മൂവിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എൻ്റെ ഷൂട്ടിംഗ് അവിടെ നടക്കുന്നത്. ഇങ്ങോട്ടാ അമ്പലത്തിൽ നിന്നല്ലേ ബാക്ക്ഗ്രൗണ്ടിലെ പാട്ടും ഈ നല്ല കാറ്റും, ഇത് വേറെ തന്നെ വൈബല്ലേ. സൂര്യൻ അപ്പുറം ഇല്ല, ഇവിടുന്ന് നല്ല ക്ലിയറാ എടുക്കുമ്പോൾ. അവിടെ ഒരു ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ അടുത്തൊന്ന് പോയിട്ട് വരാം.
ഇതാണ് മാടായിപ്പാറയിലെ പാറ. നമ്മളിപ്പം വടുകുന്ന ശിവക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള കുളത്തിലായുള്ളത്. നമുക്ക് കുളം കാണാം. യെസ്, നൈസ് അല്ലേ? അടിപൊളിയല്ലേ? ഇത്ര വേനൽക്കാലത്ത് സമ്മറിലും ഇതിൽ ഇത്രയെങ്കിലും വെള്ളമുണ്ട്. വെള്ളമുണ്ടല്ലോ. അവിടെയാണ് അമ്പലം. ഏ, എന്താ ബ്യൂട്ടി നോക്കി, അടിപൊളിയല്ലേ? ഒരുപാട് കോമരന്മാരെല്ലാം ഉണ്ട് ഇവിടെ. നമ്മൾ കണ്ണൂരല്ലേ? നമ്മളിപ്പം മാടായിപ്പാറേൻ്റെ വേറെ ഒരു ഭാഗത്ത് വന്നിട്ടില്ല. ഇവിടെ കണ്ട ഒരുപാട് വണ്ടി ആൾക്കാർ എല്ലാം വന്നിട്ട് ചുമ്മാ ഇരിക്കുന്നു, കാറ്റ് കൊള്ളുന്നു. ഫുൾ പാറ, ഏക്കർ കണക്കിന് പാറ, അതാണ് മാടായിപ്പാറ. ഇവിടെ കണ്ട ഓരോ ആള് വന്നിട്ട് വേസ്റ്റെല്ലാം ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ വന്നിട്ട് ഔട്ടിങ്ങിന് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാം ഇവിടെ ഇടും. അതുകൊണ്ടാണ് ഇതിനെ ശരിക്ക് മാടായിപ്പാറയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ട്. അവരാണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഈ പാറേനെ ആർക്കും വിട്ടുകൊടുക്കാണ്ട്, അല്ലെങ്കിൽ ഇവിടെയെല്ലാം വേറെ അനധികൃതമായിട്ട് കൺസ്ട്രക്ഷനും കാര്യങ്ങളും എല്ലാം വരും. നമ്മളിപ്പോൾ ഈ കേരയിൽ വന്ന സമയത്ത് തന്നെ ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഓപ്പോസിറ്റായിട്ട് ആൾക്കാരെല്ലാം ഭയങ്കര പ്രൊട്ടക്റ്റ് ചെയ്തായിരുന്നു. നമ്മളെ മാടായിപ്പാറേനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊന്നും അലോവ് ചെയ്യാണ്ട് അങ്ങനെ ഒരു കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ കുറച്ച് വീഡിയോ എടുക്കാം. ഇപ്പോൾ സമയത്തിനെന്ന് പറയും 6:30 ആയ സൺസെറ്റ് ആയി ഓൾറെഡി, അതുകൊണ്ട് ഡാർക്ക് ആവുന്നുണ്ട്. ഇനി അങ്ങോട്ട് ക്യാമറയിൽ ഒരു ക്ലിയർ ഉണ്ടാവില്ല. ഇവിടെ ലൈറ്റൊന്നും ഇല്ലാത്തതാണ്, മൊത്തം ഡാർക്ക് ആവും. കുറച്ചും കൂടി 7:00 കഴിഞ്ഞാലേ ഡാർക്ക് ആവുന്നുള്ളൂ. ഇപ്പോൾ അപ്പോഴത്തേക്കിൽ നമുക്ക് വേഗം തിരിക്കാം. അപ്പം മാടായിപ്പാറ ശരിക്കും ഇത്രയൊക്കെ ഉള്ളൂ. ഇതേപോലെ ഓപ്പണായ പ്ലേസ്, എല്ലാവരും കൂടി വരികയാണെങ്കിൽ അടിച്ച് പൊളിച്ച് ഒച്ചപ്പാടാക്കിയാലും ഒന്നും പ്രോബ്ലം ഇല്ല. ഒരു റിമോട്ടായിട്ടുള്ള സിറ്റിയിൽ നിന്നൊക്കെ മാറിയിട്ട് ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ ഇവിടെ വന്ന് എൻജോയ് ചെയ്യുന്നത്. പിന്നെ ലവേഴ്സ് കോർണർ പോലെ ആൾക്കാർ ലവേഴ്സിനൊക്കെ കൂട്ടിയിട്ടൊക്കെ വരുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഔട്ടിങ്, ഓൾ ഫാമിലി ഫുഡൊക്കെ റെഡിയാക്കി വന്ന് ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. അതിനെതിരെയാണ് ഇപ്പം ചെറിയ പ്രശ്നങ്ങളൊക്കെ. അത് വന്ന് കഴിക്കുന്നത് പ്രശ്നമില്ല. നമ്മളത് അതേ ഒരു കവറിലിട്ട് തിരിച്ച് കൊണ്ടുപോയിട്ട് ഡിസ്കാർഡ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല. അത് ഇവിടെ വന്നിട്ട് ഇതാ ഇട്ടിട്ട് ഇങ്ങനെ പോകാമെന്ന് പറയുമ്പോൾ ഇത് ഇവിടെ കുറവുണ്ട്. ഇതാ ബോട്ടിൽസ് ആണെങ്കിലും എന്തൊക്കെയോ അവിടെ ഇവിടെയും കളഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ സൈഡിലല്ലേ വന്ന, ഇതൊന്നും പരന്ന് കിടക്കുകയല്ലേ. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു കണക്ഷൻ മുന്നിലാണെന്ന് തോന്നുന്നു. മാടായിക്കാവിലേക്ക് ഒരു എൻട്രി ഉണ്ട്. നമ്മൾ പിന്നെ അങ്ങോട്ട് പോയില്ല. മാടായിക്കാവിൽ വരുന്ന ഒരു ദിവസം വരാം. പിന്നെ അപ്പോൾ ഇതിന് പല സ്ഥലങ്ങൾ, വലിയ ഏരിയ. ഇത് അപ്പുറത്ത് ഇതേപോലെ ദൂരത്തുണ്ട് കാറ് നിൽക്കുന്നത്, അവിടെ അതേപോലെ ലൈനുണ്ട് ആൾക്കാർ. ഓരോ സ്ഥലത്തും ഇത്രയൊക്കെ ഉള്ളൂ ഒരു പാറ തന്നെ. അപ്പുറം എല്ലായിടത്തും ആൾക്കാർ ഇരുന്നിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് സായാഹ്നങ്ങളിൽ അധികം വൈകുന്നേരമാണ് വരിക. രാവിലെ ഒന്നും അങ്ങനെ വരില്ല. ഉച്ചക്കെല്ലാം നല്ല വെയിലല്ലേ. മഴക്കാലത്തൊന്നും പിന്നെ തീരെ വരാൻ പറ്റില്ല. ഇവിടുന്ന് കാറ്റും മഴ എന്നെല്ലാം പറഞ്ഞാലും കുടയൊന്നും പിടിച്ചിട്ട് കാര്യമില്ല. എല്ലാം അടിച്ചങ്ങ് കൊണ്ടുപോകും. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ചൂട് കാലത്തൊക്കെ വൈകുന്നേരം നമ്മൾ കടൽക്കരയ്ക്ക് പോയി ഇരിക്കുന്നതിന് പകരമായിട്ട് ഇവിടെ വന്ന് ഇരിക്കാം. അങ്ങനെ ഇതാണ് സംഭവം. അടിപൊളിയല്ലേ. യെസ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ മതിലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ കല്ലൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് കെട്ടീന്. അത് കാണാൻ നല്ല രസമുണ്ടല്ലേ. പിന്നെ ഈ പുല്ലില്ലേ, ഇത് ഇത്രയും നല്ല ഇംപ്രഷൻ കുറവാണ്. ഇത് ഒരുപാട് ഈ പുല്ലിങ്ങനെ ഒരാളെ ഹൈറ്റിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അത് കാണാൻ നല്ല രസമാണ് ശരിക്ക്. ഈ പുല്ല് നല്ല രസം നിൽക്കണ്ട കിടക്കുന്നത്. കാറ്റിങ്ങനെ അടിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ടാവും. മൊത്തം കച്ചറൊക്കെ ഉണ്ട്. ആൾക്കാർ ലേസിൻ്റെയും ഗ്ലാസും പാക്കറ്റിൻ്റെ എല്ലാം ഇവിടെ തീ പിടിച്ചിന് കേട്ടോ. അതാണ് ഇങ്ങനെ ഒരു ഭാഗത്ത് കരിഞ്ഞു പോയിട്ട് കാണുന്നില്ലേ. ഇവിടെ ആര് ഇത് വേഗം തീ പിടിക്കും. ആരെങ്കിലും മാച്ച് ബോക്സിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത് ഇട്ടാൽ മതി. അങ്ങനെ കണ്ടാൽ തന്നെ മൊത്തം തീ പിടിക്കും. കണ്ടാ പെട്ടെന്ന്. അപ്പോൾ ആരോ തീ ഇട്ടിട്ട് അവിടെയൊക്കെ ബ്ലോക്ക് ആയിട്ട് മൊത്തം, സോറി ബ്ലോക്ക് അല്ല, ബ്ലാക്ക് കത്തിൻ്റെ ഭാഗങ്ങളാണ് അവിടെയൊക്കെ കാണുന്നത്. കണ്ടാ അവിടെ എല്ലാവരും തീ ഇട്ടിട്ടാണ് മൊത്തം കരിച്ചിരിക്കുന്നുണ്ട്. നമുക്കിനി വീട്ടിലേക്ക് പോകാം. മീരി അവിടെ നിൽക്കുന്നുണ്ട്. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേപോലെ ഒരു കണക്കൊക്കെ അപ്പുറത്തും കൂടി നോക്കട്ടെ. ഒരു സ്പേസ് സ്ഥലം കൂടി ഉണ്ടോ ഇവിടെ നോക്കിയാൽ ഭയങ്കര ഫുള്ള് ഡ്രൈ ആയിട്ട് അപ്പുറത്തൊരു പച്ചപ്പ്, നല്ല രസമുണ്ട്. അതിൻ്റെ പുറകിൽ കാണുന്നതാണ് ഏഴുമല കേട്ടോ. അതാണ് ഏഴുമല. ഈ ഏഴുമലേൻ്റെ എൻഡിലാണ് നമ്മൾ അന്നൊരു ബീച്ചിലെ കെട്ടിക്കുളം ബീച്ച് ഏഴുമലയിലാണ്. അതിൻ്റെ ഇപ്പുറത്താണ് നമ്മളെ മാട്ടൂൽ പോകുമ്പോൾ അവിടെ നിന്ന് ഏഴുമല കാണും ശരിക്ക്. പോവാ. ഓക്കെ, അപ്പം നമുക്ക് പോകാം. നമ്മളങ്ങനെ മാടായി പാറയുന്ന എല്ലാം കണ്ടിട്ട് തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഒരു ടീ ഷോപ്പിൽ കയറി. ഇങ്ങനെ ഒരുപാട് ടീ ഷോപ്പ് മാടായിപ്പാറയിൽ അവിടെ ഇവിടെയും സൈഡിലൊക്കെ ആയിട്ടുണ്ട്. പഴംപൊരി ചൂടില്ലേ? അടിപൊളി കല്ലുമ്മക്കായി. കല്ലുമ്മക്കായി കിട്ടിയിട്ടാ. കല്ലുമ്മക്കായി, പരിപ്പുവട, പിന്നെ ഷവർമ റോള്, അങ്ങനെ എന്തൊക്കെയോ സാധനമുണ്ട്. പക്ഷേ ഇതൊരു അടിപൊളി സാധനമാണ്. ഏത് ചില്ലും കൂട്ടിൽ കണ്ടാലും നമ്മളിത് മേടിച്ചു പോകും. ഇതിൻ്റെ സ്റ്റൈൽ രസമുണ്ടെന്ന് അറിയില്ല, തലശ്ശേരി സ്റ്റൈൽ ആയിരിക്കണം എന്നില്ല. എന്നാലും സമാധാനിച്ചു. ഓക്കെ.